എൻ്റെ പേര് അഭിജിത്ത് എസ് ആണ്. ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു. പട്ടം ചെമ്മേരി സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. ഇപ്പം എൻ്റെ അമ്മ മീൻ കച്ചവടമാണ് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ അമ്മയല്ല, എൻ്റെ അമ്മയുടെ അമ്മ, എൻ്റെ അമ്മയെന്നാണ് വിളിക്കുന്നത്. അപ്പം എൻ്റെ അമ്മ ഇപ്പം മീൻ കച്ചവടം ചെയ്താണ് നമ്മളെ വളർത്തുന്നത്. അപ്പം ഇപ്പോൾ വളരെ കഷ്ടതയിലാണ്. ഇപ്പം നമുക്ക് പഠിക്കാൻ എന്നാൽ വളരെ ബുദ്ധിമുട്ടിലാണ്. ഇപ്പം കുറച്ച് പേര് ഇതേപോലെ ഈ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേര് ബുക്കും സാധനങ്ങളും വാങ്ങിച്ചു തന്നായിരുന്നു. അപ്പോൾ അത് വെച്ചാണ് ഇപ്പം നമ്മൾ പഠിക്കുന്നത്. എൻ്റെ മോനെ വീട് തോറും പോയി മീൻ ചോദിച്ചിട്ട് വന്ന് കൊണ്ടുപോകും. എൻ്റെ കൂടെ എപ്പോഴും കാണും. ഞാൻ വീട്ടിൽ എത്തുന്നത് വരെ ഓരോ വീട് തോറും പോയി ചോദിച്ചുകൊണ്ടിരിക്കും മീൻ വാങ്ങിക്കാൻ. എന്നിട്ട് മീനും കൊണ്ട് പോയിട്ട് വരുമ്പോൾ ചോദിക്കും, അമ്മ മീന് തീരണോ തീരണോ എന്ന് ചോദിച്ച് ചോദിച്ചു നിൽക്കും. ഇല്ല മക്കളെ, അടുത്തൊരു വീടും കൂടെ ചോദിക്കാൻ പോകും തീരാൻ വേണ്ടി. എന്നിട്ട് ഞങ്ങളുടെ കൂടെ നടന്ന് ഇവിടെ നിന്ന് വണ്ടി ഒരുക്കി നടന്ന് ഞങ്ങളെ വീട്ടിൽ പോകും. മീൻ കച്ചവടത്തിനായി പോകുന്ന അമ്മയെ സഹായിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് അഭിജിത്ത് എന്ന ഏഴാം ക്ലാസ്സുകാരൻ. കൊറോണ കുരുക്കിലാക്കിയ ചില ജീവിതങ്ങളിലൊന്നാണ് സുദാമയുടേത്. രോഗവ്യാപനവും ലോക്ക്ഡൗണും നിയന്ത്രണങ്ങളും സുദാമയുടെയും രണ്ട് മക്കളുടെയും ഏക വരുമാനമായ ഹോട്ടൽ ജോലി നഷ്ടപ്പെടുത്തി. എന്നാൽ മാതാപിതാക്കൾ ഉപേക്ഷിച്ചു പോയ തൻ്റെ കൊച്ചുമക്കളെ വളർത്താൻ മീൻ കച്ചവടവുമായി സുദാമ മുന്നോട്ട് തന്നെ. ഞാനിത് തുടങ്ങിയിട്ട് 9 മാസമായതേ ഉള്ളൂ മീൻ കച്ചവടം തുടങ്ങിയിട്ട്. എൻ്റെ രണ്ട് മക്കൾ, എനിക്ക് രണ്ട് മക്കളുണ്ട്. എൻ്റെ മോളെ മക്കളാണ് രണ്ടുപേരും. അവർ രണ്ടുപേരും കൊണ്ട് അംഗം 1.25 വയസ്സ്, അഭിജിത്തിന് 1.25 വയസ്സായപ്പോൾ അംഗൻവാടി കൊണ്ട് കളഞ്ഞിട്ട് പോയി. ഒരു ടീച്ചർ എന്നെ കൊണ്ട് ഏൽപ്പിച്ച്. ഞാൻ അത് തൊട്ട് അങ്ങോട്ട് അഭിജിത്തിനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അഭിജിത്ത് പാലുടിക്കുന്ന പ്രായമായിരുന്നു. പാലുടി മാറ്റാനൊക്കെ ഒരുപാട് പാടുപെട്ട് മുമ്പോട്ട് പോവുകയായിരുന്നു. ജീവിതം അങ്ങോട്ട് കഴിഞ്ഞു വിട്ടു. പിന്നെ ഇവരെയും കൊണ്ട് ജോലിക്കൊന്നും പോകാൻ പറ്റൂലായിരുന്നു. അങ്ങനെ ഇരുന്ന് ഞാൻ വീട് തോറും തെണ്ടാൻ വേണ്ടി പോയി. ഒരുപാട് പേര് മുസ്ലിങ്ങളെ വീട്ടിലാണ് പോയത്. കല്ലാട്ട് മൂക്ക്, മാണിക്കുളം, വലിയ പുൽപ്പള്ളി, മണക്കാട്, പാളയം, ഇങ്ങനെ ഓരോ വീട് തോറും പോയോണ്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ ഒരു പള്ളിയിൽ പെരുന്നാൾ സമയത്തും നോമ്പ് സമയത്തും പള്ളിക്കകത്ത് വരെ പോയി. ഞാൻ പോയി അങ്ങനെ ഒരു പള്ളിയിൽ ഞാൻ പോയി ചെന്ന് നിന്നപ്പോൾ എന്നെ അവിടെ നിന്ന് തള്ളി പുറത്താക്കി. ഈ രണ്ട് കൊച്ചുങ്ങളെയും കൊണ്ട് എന്തിനു വന്നിരുന്നപ്പോൾ തള്ളി പുറത്താക്കി. ഞാൻ പറ്റി വിളിച്ച് കരഞ്ഞ് ഞാനിങ്ങനെ പോരുകയാണ് ചെയ്തത്. പിന്നെ കുറേ നാൾ ഞാൻ പോയില്ല. അവരെ വഴക്ക് കേട്ട് ഞാൻ ഒരിടം പോയില്ലായിരുന്നു. എൻ്റെ മക്കൾ വീണ്ടും പട്ടിണിയായി. വീട് വാടക കൊടുക്കാൻ ഇല്ലാതായി. അങ്ങനെ 4 വയസ്സ് വരെ എൻ്റെ മക്കളെ വളരെ കഷ്ടപ്പെട്ട് ഞാൻ മുമ്പോട്ട് വളർത്തിക്കൊണ്ട് പോയി. വീണ്ടും ഞാൻ വീട് തോറും ഇറങ്ങി. പട്ടിണിക്ക് ആയപ്പൻ്റെ വീട് തോറും ഞാൻ വീണ്ടും ഇറങ്ങി. ഒരു കല്യാണ മണ്ഡപത്തിലായിരുന്നു, കമലേശ്വരത്തിൽ കല്യാണ മണ്ഡപം. ഞാൻ കുറേ വീട് പോയി തന്നെ എനിക്ക് വന്നപ്പോൾ വിശന്ന് വയ്യ. എൻ്റെ മക്കളും വിശന്ന് വലഞ്ഞാണ് വന്നത്. ഒരു കല്യാണ മണ്ഡപത്തിൽ ഞാൻ എൻ്റെ മക്കളെ ഇങ്ങോട്ട് കയറിപ്പോയി. ഒരാൾ പറഞ്ഞ് ആഹാരം കഴിച്ചു. ഞാൻ പറഞ്ഞ് ഇല്ല, കഴിച്ചിട്ടില്ല. അവർ പറഞ്ഞ് ആഹാരം കഴിക്കാൻ ഇരിക്കാൻ പറഞ്ഞ്. ഞങ്ങൾ എൻ്റെ മക്കളെയും കൊണ്ട് ഒരു അവിടെ പോയി കസേര പുറത്തിരുന്നപ്പം ഒരാൾ വന്ന് ഞങ്ങളെ എഴുപ്പിച്ച് വിട്ടു. ഞങ്ങൾക്ക് ആഹാരം തന്നില്ല. ഞങ്ങളവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോരുകയാണ് ചെയ്തത്. 4 വയസ്സുവരെ എൻ്റെ മക്കളെ വളരെ കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് ഞാൻ ഒരു ചായക്കടപ്പണിക്ക് പോയത്. ആ ചായക്കടപ്പണി മുമ്പോട്ട് പോയോണ്ടിരുന്നു. പിന്നെ കുറേ നാൾ കഴിഞ്ഞ് പണിയില്ലാതെ എനിക്ക് എന്നെ മോനെ മക്കളെൻ്റെ വണ്ടി ഇടിച്ച് കുത്തോലി മൂട്ടിൽ വെച്ച് ആ വണ്ടി ഇടിച്ച് ഞാൻ 3 മാസം കിടപ്പായിരുന്നു. എണീക്കാനോ ഒരിടം പോകാനൊന്നും പറ്റാത്ത കണ്ടീഷനായിരുന്നു. അടുത്തുള്ള ഒരു വീടുണ്ടായിരുന്നു, അവരെ കൊണ്ട് കുറേയൊക്കെ സഹായിക്കും. എൻ്റെ മക്കൾക്ക് ആഹാരങ്ങൾ കൊടുക്കും. അവരെ കൊണ്ട് കഴിവുള്ള എനിക്ക് 3 മാസം വരെ അവരാണ് എന്നെ എൻ്റെ മക്കളെയും പോറ്റിയത്. വന്നിട്ട് 13 വർഷമായി. അന്ന് മുതൽ നമുക്ക് അവരെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാം. ഞങ്ങൾ ഇവിടെ വന്നിട്ട് 8 വർഷമായി അത് ഈ വീട്ടിൽ വന്നിട്ട്. പിന്നെ അന്ന് മുതൽ വളരെ കഷ്ടപ്പാടിലാണ് ഇവരുടെ ജീവിതം. ആദ്യം കുറച്ചാൾ വീട്ടുവരെ ജോലിക്ക് പോയി. അത് കഴിഞ്ഞപ്പോൾ അവിടെ നിന്നൊക്കെ പറഞ്ഞു വിട്ടപ്പോഴത്തേക്ക്, പറഞ്ഞു വിട്ടതല്ല, അവിടെ ആളാവശ്യമില്ല വന്നപ്പോഴത്തേക്ക്, പിന്നെ കുറച്ചാൾ ഹോട്ടലിൽ പോയി. പിന്നെ കുറേ നാൾ ഇവിടെ ജോലിയൊന്നും ഇല്ലാതെ വളരെയധികം വിഷമത്തിലിവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിനിടയ്ക്ക് ഒരു കുറച്ച് ആൾക്ക് മുമ്പ് ഒരു ചെറിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അങ്ങനെ 2-3 മാസം കിടപ്പായിപ്പോയി. അതിലൊന്നും കിട്ടിയൊന്നുമില്ല.
പിന്നെ ഈ കുട്ടികളെ തന്തയും തള്ളയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ കളഞ്ഞിട്ട് പോയിട്ട് വർഷങ്ങളോളമായി, 9 വർഷത്തോളമായി പോയിട്ട്. പിന്നെ ഒരു അപ്പൂപ്പ ഉണ്ടായിരുന്നു കൂടെ, അച്ഛൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു, പുള്ളി കൂടെ കൂടെ എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കുമായിരുന്നു മുമ്പ്. അങ്ങേരും മരിച്ചു പോയി. ഇപ്പം പിന്നെ വേറെ ആരുമില്ല. പിന്നെ അവർക്കൊരു അസുഖമുള്ള ആളാണ്. എനിക്ക് വയ്യ, അസുഖമില്ല. എനിക്ക് ബ്ലഡിൽ ചെറിയൊരു ക്യാൻസറാണ്. അത് 2 പ്രാവശ്യം മെഡിക്കൽ കോളേജിൽ നിന്ന് ബ്ലഡ് മാറ്റി. പിന്നെ അത് കഴിഞ്ഞ് 4 വർഷം വരെ അവിടുത്തെ സീരിയസ് ആയിരുന്നു. ഇപ്പം ഒരുപാട് കുറവുണ്ട്. ഞാൻ വേറെ ചെന്നൈയിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കുകയാണ്. ഇവിടെ നിന്ന് പത്രത്തിൽ കണ്ടുപോയി. ഇനി മരുന്ന് കുടിച്ച് മടുത്തതിനെ കൊണ്ടാണ് അങ്ങനെ അതിന് വേണ്ടി പോയത്. പോകുമ്പോൾ കുറച്ച് പൈസ ചിലവാകും. അത് ആൾക്കാരിൽ നിന്ന് കടങ്ങളൊക്കെ വാങ്ങിച്ച് കൊണ്ടുപോകും. വീണ്ടും ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഐ മീൻ കച്ചവടത്തിന് മിച്ചം കിട്ടുമ്പോൾ ആ കടം വീടും. കൊച്ചുമക്കളായ അഭിജിത്തിന്റെയും അമൃതയുടെയും ലക്ഷ്യം പഠിച്ച് ഒരു ജോലി വാങ്ങി അവർക്കായി കഷ്ടപ്പെടുന്ന അമ്മയെ റെസ്റ്റ് എടുക്കാൻ അനുവദിക്കണം എന്നതാണ്. ഈ പഠിച്ചിട്ട് കളക്ടർ ആവാനാണ് ആഗ്രഹം. കളക്ടറായിട്ട് ഞങ്ങളെ പോലെ കഷ്ടപ്പെടുന്നവരെല്ലാം തേടിപ്പോയി അവരെയൊക്കെ സഹായിച്ച് മുന്നോട്ട് കൊണ്ടുവരണം. പഠിച്ച് പോലീസാവണം. പോലീസായി അമ്മേനെ, ഇനി അമ്മ ഇനി കഷ്ടപ്പെടാൻ ഒരു തരത്തിൽ ഇനി കഷ്ടപ്പെടാനില്ല. അപ്പം ഇനി അമ്മ കഷ്ടപ്പെടാതിരിക്കണം. സുധാമയുടെ സ്വപ്നം തൻ്റെ കൊച്ചുമക്കൾക്ക് സ്വന്തമായൊരു വീടാണ്. താൻ എത്ര കാലം അവർക്ക് തണലായി കാണുമെന്ന വേവലാതി സുധാമയുടെ ഓരോ വാക്കിലും പ്രവൃത്തിയിലുമുണ്ട്. എനിക്ക് വീടില്ല, വസ്തുവില്ല. എൻ്റെ മക്കൾ രണ്ടുപേരും അനാഥയാവല്. എൻ്റെ മോൾ അമൃത, അമൃത എട്ടാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. എൻ്റെ മോൻ അഭിജിത്ത്, അഭിജിത്ത് 7ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. അമൃത പൂന്തറ സ്കൂളിൽ അപ്പൂസ്, അഭിജിത്ത് പട്ടം സെൻറ്റ് മേരീസ്. ഞാൻ വളരെ കഷ്ടപ്പെടുമ്പോൾ ഇനി എനിക്ക് അങ്ങോട്ട് മുമ്പോട്ട് പോകാനുള്ള കഴിവൊന്നുമില്ല. ഇവരെ സാമ്പത്തികമായിട്ട് വളർത്തിയെടുക്കണം, അതിനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് എനിക്ക് എപ്പോൾ വേണമെങ്കിലും മരണം നടക്കാം. അതുകൊണ്ട് എനിക്ക് കയറിക്കിടക്കാടും വീടും സ്ഥലവും വേണം. ഇല്ലെങ്കിൽ ഞങ്ങൾ 3 പേരും ജീവിക്കണേ ഒരുമിച്ച് ജീവിക്കുക. ചാവണമെങ്കിൽ എൻ്റെ മക്കൾക്ക് വിഷം വെച്ച് കൊടുത്ത് ചാവും. ഞങ്ങൾ 3 പേരും ജീവിക്കണേ ഒരുമിച്ച് ജീവിക്കുക. ചാവണമെങ്കിൽ എൻ്റെ മക്കൾക്ക് വിഷം വെച്ച് കൊടുത്ത് ചാവും.